നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാസീസ് അക്കാദമിയുടെ മിഷൻ 75 ഡേയ്സ് എന്ന ക്രാഷ് കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് 9-ാമത് ദിവസം. ഈ 9-ാമത് ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ദേശീയ സമരത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ച മറ്റൊരു പാർട്ടി, സ്വരാജ് പാർട്ടിയെ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു പാർട്ടി, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ സോഷ്യലിസ്റ്റ് പാർട്ടി. സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുള്ള പ്രാധാന്യവും പ്രത്യേകതയും അതിന്റെ സ്ഥാപകന്മാരും അവർ നടത്തിയ സമരങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള വസ്തുതകളെയും പറ്റിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊള്ളുവാനായി ഉണ്ടായ ചരിത്ര പശ്ചാത്തലം, അതായത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് കാരണമായ ചരിത്ര പശ്ചാത്തലത്തെ പറ്റിയാണ് ഇവിടെ നമ്മൾ വ്യക്തമാക്കുന്നത്. 1930-34 കാലഘട്ടം, ഇന്ത്യൻ ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാലഘട്ടമാണ് 30-34. അതായത് സിവിൽ ഡിസ്ഒബീഡിയൻസ് മൂവ്മെന്റ് എന്ന നിയമലംഘന പ്രസ്ഥാനം കത്തി ജ്വലിച്ചിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ 1934 സിവിൽ ഡിസ്ഒബീഡിയൻസ് മൂവ്മെന്റ് പിൻവലിക്കപ്പെടുന്നു. സമരത്തിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ നിന്നും രാജിവയ്ക്കുന്നു. നാഥമില്ലാത്ത കളരിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറ്റപ്പെട്ടു. അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങൾ, സമരരംഗത്ത് ഒട്ടേറെ പ്രതീക്ഷയോടുകൂടിയെത്തിയ ജനങ്ങൾ നിലയില്ലാ കയത്തിൽ അകപ്പെട്ടതുപോലെ നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടുന്നത് എന്നത് ഒരു ശൂന്യതയായി നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. മുൻപ് സിവിൽ ഡിസ്ഒബീഡിയൻസ് മൂവ്മെന്റിന് മുമ്പ് നടന്നൊരു സമരം നമ്മൾ ഓർക്കുക, അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. 1920-22 കാലഘട്ടങ്ങളിൽ ഇപ്രകാരം നോൺ കോപ്പറേഷൻ മൂവ്മെന്റെ അവസാനിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ പിൻവലിച്ചപ്പോഴുണ്ടായ രാഷ്ട്രീയപരമായ ശൂന്യത നികത്തുവാൻ സ്വരാജ് പാർട്ടി എപ്രകാരമാണോ പ്രവർത്തിച്ചിരുന്നത്, അതേപോലെ തന്നെ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിക്കപ്പെട്ടപ്പോൾ 1934 സിവിൽ ഡിസ്ഒബീഡിയൻസ് മൂവ്മെന്റ് അവസാനിപ്പിക്കപ്പെട്ടപ്പോൾ ഉടലെടുത്ത രാഷ്ട്രീയ ശൂന്യത നികത്തുവാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടി. ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് പിന്നിലും മുന്നിലും നിന്ന് പ്രവർത്തിച്ചവർ എല്ലാവരും തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വമുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിലും അറിയപ്പെടുന്നു, അതായത് CSP എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് എന്ന് രൂപീകരിക്കപ്പെട്ടു, എവിടെ രൂപീകരിക്കപ്പെട്ടു, എങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1934 മെയ് മാസം 17-ാം തീയതി ഇപ്പോഴത്തെ ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്ന, ആ പാറ്റ്നയിൽ വെച്ച് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ വെച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. പക്ഷെ അന്ന് അതിന്റെ പേര് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് ആയിരുന്നില്ല. രൂപീകരിക്കപ്പെടുമ്പോൾ ഒരു പ്രാദേശിക പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രാദേശിക സഖ്യം എന്ന നിലയിൽ രൂപീകരിക്കപ്പെട്ട ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പേരായിരുന്നു ബീഹാർ സോഷ്യലിസ്റ്റ് പാർട്ടി. ബീഹാർ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി, അതായത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റിന്റെ പേരെന്ത് എന്നൊരു ചോദ്യമുണ്ടായാൽ അതിന് നമ്മുടെ മുന്നിലുള്ള ഒരു തെളിഞ്ഞ ഉത്തരമാണ് ആചാര്യ നരേന്ദ്രദേവ്. ആചാര്യ നരേന്ദ്രദേവിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനമാണ് തീരുമാനിച്ചത് ജയപ്രകാശ് നാരായണനെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുവാൻ. അങ്ങനെ JP ജനറൽ സെക്രട്ടറി ആയിട്ട് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. ഈ സോഷ്യലിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി സോഷ്യലിസ്റ്റ് പാർട്ടി അതിന്റെ സമ്മേളനം ബോംബെയിൽ വെച്ച് നടത്തി. അതായത് ഫസ്റ്റ് കോൺഫറൻസ് ഓഫ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വാസ് ഹെൽഡ് ഇൻ ദി ഇയർ 1934. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടത്തപ്പെട്ടു. ഈ സമ്മേളനത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നുമുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് EMS, അതായത് നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS, കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തിരുന്ന ആ ഇ എം എസ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നും കൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. സഖാവ് എന്നൊരു പദം, അതായത് കോംറേഡ് എന്ന് പറയുന്ന ഒരു പദം, അതായത് ഇടതുപക്ഷ അനുഭാവികൾ വിളിക്കുന്ന അല്ലെങ്കിൽ കൂടെ
പ്രവർത്തിക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ സഹപ്രവർത്തകർ വിളിക്കുന്ന ഒരു പദമാണ് കോംറേഡ് എന്ന് പറയുന്നത്. ഈ കോംറേഡ് എന്നുള്ള പദം ആദ്യമായി ഇന്ത്യയിൽ പ്രചുര പ്രചാരം നൽകിയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് എന്നും ഈ അവസരത്തിൽ നമ്മൾ സ്മരിക്കേണ്ടതാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുവാനുള്ള ഭൗതിക സാഹചര്യമെല്ലാം ഇണങ്ങി വരുമ്പോൾ അതെല്ലാം പൂർത്തിണക്കുവാനായിട്ട് ഒരാളെ കൊണ്ടോ രണ്ടു പേരെ കൊണ്ടോ സാധ്യമല്ല. നേതൃത്വ ഗുണമുള്ള ഒട്ടനവധി വ്യക്തികൾ ഒരുമിച്ച് ചേർന്നെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നല്ല രീതിയിൽ വളരുകയുള്ളൂ എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാത്ത ഒരു വസ്തുതയാണ്. എങ്കിൽ ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് കാരണഭൂതന്മാരായ സ്ഥാപക നേതാക്കന്മാരെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സ്ഥാപക നേതാക്കന്മാരായിരുന്നു അച്യുത് പട്ട്വർദ്ധൻ, റാം മനോഹർ ലോഹിയ, മിനു മസാനി, രാംനന്ദൻ മിശ്ര. അങ്ങനെ 1934 കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നും ഗാന്ധിജി രാജിവെച്ചപ്പോഴുണ്ടായ രാഷ്ട്രീയപരമായ ശൂന്യത നികത്തുവാനായി ഉടലെടുത്ത പ്രസ്ഥാനമായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ ജനങ്ങളുടെ ആവേശത്തിന് ഉയർന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ ഒഴിച്ചു നിർത്തി ഒരു സമരവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയും തന്നെ സാധ്യമല്ല എന്ന് ഇവിടെയുള്ള ബഹുജന പാർട്ടികൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ 1936 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു തീരുമാനത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തുന്ന അല്ലെങ്കിൽ ഇനി നടക്കുവാനായിട്ട് സാധ്യതയുള്ള സമരങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിനൊപ്പം കമ്മ്യൂണിസ്റ്റുകാരെയും അതേപോലെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും സാന്നിധ്യം അനിവാര്യമാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാക്ട് എന്ന പേരിൽ ഒരു തീരുമാനത്തിൽ എത്തുകയുണ്ടായി. ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു വനിതാ പ്രവർത്തകയുണ്ട്. അവരുടെ പേരായിരുന്നു കമലാദേവി ചതോപാധ്യായ എന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു നാമധേയമാണ് കമലാദേവി ചതോപാധ്യായ. പ്രധാനപ്പെട്ട ഒരു വനിതാ പ്രവർത്തകയായിരുന്നു കമലാദേവി ചതോപാധ്യായ എന്ന് ഓർക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത് നമ്മൾ പറഞ്ഞിരുന്നു. കാൺപൂർ ബോൾഷെവിക് കോൺസ്പിറസി എന്ന ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ട ഒരു കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു അല്ലെ. കേരളത്തിൽ കണ്ണൂരിൽ പിണറായി എന്ന സ്ഥലത്ത് പാറപ്പുറത്ത് വെച്ച് നടന്ന സമ്മേളനത്തിലാണ് CPI രൂപീകരിക്കപ്പെട്ടത്. വർഷം 1939 ആണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടുന്ന കാര്യം ഇത്ര മാത്രമാണ്. അതായത് കേരളത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി ഒന്നടങ്കം കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറ്റപ്പെട്ടത് 1939 അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഒന്നടങ്കം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറ്റപ്പെടുകയാണ് ഉണ്ടായത് എന്നും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും തമ്മിൽ 1936 ധാരണയെടുത്തിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരായി പൊരുതുവാൻ എന്ന് നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഈ തീരുമാനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ 1939 രണ്ടാം ലോക മഹായുദ്ധം ഇവിടെ പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയെ എല്ലാവർക്കും അറിയാം. ആരാണെന്ന് ചോദിച്ചാൽ അത് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ആ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ബഹുജന പ്രക്ഷോഭം ആരംഭിക്കേണ്ട സമയമാണ് ഇത് എന്ന പേരിൽ ഒരു പ്രസ്താവന നടത്തുകയും അതിലെല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ശഠിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് നേതാജിയും ഗാന്ധിജിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് കൂടി കാരണമാവുകയാണ്. അതേ തുടർന്ന് നേതാജിയും അതേപോലെ ഗാന്ധിജിയും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നത ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഒരു തടസ്സമായി മാറുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നീ പാർട്ടികൾ തമ്മിലുണ്ടാക്കിയ ധാരണ അതോടുകൂടി അവസാനിക്കുകയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് പിന്തുണ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഗാന്ധിജിയുമായി നേതാജിക്കുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി ഈ ധാരണയിൽ നിന്നും പിൻവാങ്ങുകയും അതോടുകൂടി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ താരതമ്യേന മന്ദീഭവിക്കുകയും ചെയ്തു. എന്നാൽ വളരെ ശക്തമായ ഒരു തിരിച്ചുവരവാണ് സോഷ്യലിസ്റ്റ് പാർട്ടി 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നടത്തിയത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നു. ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് നേതാക്കന്മാരെ എല്ലാവരെയും തന്നെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് നേതാക്കന്മാരെ ജയിലിലടച്ചതോടുകൂടി സമരം തകർന്നുപോയി എന്നൊരു പ്രചരണം ഉണ്ടായി. ഈ പ്രചരണം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ വല്ലാതെ അങ്ങ് പ്രകോപിതരായി. പ്രകോപനം
അതിജീവിക്കുവാൻ അവർ കണ്ടെത്തിയ മാർഗം ഇതായിരുന്നു. ജയപ്രകാശ് നാരായണൻ, റാം നന്ദൻ മിശ്ര മുതലായ നേതാക്കന്മാർ ജയിലാണ്. ഹസാരിബാഗ് ജയിലിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. ആ ഹസാരിബാഗ് ജയിലിൽ നിന്നും ജയിൽ ചാടി വന്നിട്ട് ഒലിവിലിരുന്നു കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ നയിച്ച വ്യക്തികളായിരുന്നു ജയപ്രകാശ് നാരായണൻ, റാം നന്ദൻ മിശ്രയും. തുടർന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. അതിനുശേഷം എങ്ങനെയായിരിക്കണം ഇവിടെയുള്ള പ്രവർത്തനം എന്നതിനെ സംബന്ധിച്ച് ജയപ്രകാശ് നാരായണന് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് സമസ്ത മേഖലയുടെയും വളർച്ചയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജെ പി ഒരു പുതിയ പ്രസ്ഥാനം രൂപീകരിച്ചു. ആ പ്രസ്ഥാനമായിരുന്നു സർവോദയ പ്രസ്ഥാനം, അല്ലെങ്കിൽ സർവോദയ മൂവ്മെന്റ്. 1950 മുതൽ 60 വരെ ഇന്ത്യയിലുള്ള പ്രമുഖ നേതാക്കന്മാർ എല്ലാവരും തന്നെ അംഗീകരിച്ചിരുന്നൊരു പ്രസ്ഥാനമായിരുന്നു സർവോദയ പ്രസ്ഥാനം. കേരളത്തിൽ സർവോദയ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന വ്യക്തിയായിരുന്നു കെ കേളപ്പൻ. കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ട കെ കേളപ്പൻ സർവോദയ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. പിന്നീട് കുറച്ചു കാലത്തോളം ജെ പിയെ പറ്റിയും ജെ പിയുടെ പ്രസ്ഥാനത്തെ പറ്റിയും ഒന്നും തന്നെ വലിയ അറിവില്ലായിരുന്നു, അല്ലെങ്കിൽ അവർ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ വെള്ളി വെളിച്ചത്തിലേക്ക് വന്നില്ലായിരുന്നു. പിന്നീട് ജെ പി പ്രത്യക്ഷപ്പെടുന്നത് ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമാണ്. ടോട്ടൽ റെവല്യൂഷൻ നമുക്കറിയാം സമ്പൂർണ്ണ വിപ്ലവമാണ്. 1971 നടന്ന തിരഞ്ഞെടുപ്പിൽ യു പിയിലെ റായ്ബറേലി മണ്ഡലത്തിൽ മത്സരിച്ച, ഇന്ദിരാഗാന്ധിക്ക് എതിരായി മത്സരിച്ച വ്യക്തി എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരു നേതാവായ രാജ്നാരായണൻ. രാജ്നാരായണനും ഇന്ദിരാഗാന്ധിയും തമ്മിൽ നടന്ന മത്സരത്തിൽ ഇന്ദിരാഗാന്ധിയാണ് വിജയിച്ചത്. പക്ഷെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ട് ഇന്ദിരാഗാന്ധി മത്സരിക്കുമ്പോൾ അവർ പ്രധാനമന്ത്രി ആയിരുന്നു. അവർ അധികാരം ദുർവിനിയോഗം ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങളെ കാറ്റിൽ പറത്തിയുള്ള വിജയമാണ് ഇന്ദിരാഗാന്ധി നേടിയത് എന്ന് ആരോപിച്ചുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിൽ രാജ്നാരായണൻ എന്ന പരാജയപ്പെട്ട സ്ഥാനാർത്ഥി ഒരു ഹർജി ഫയൽ ചെയ്തു. ആ ഹർജിയിൽ തീരുമാനം വന്നു ഇലക്ഷന്റെ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് ഇന്ദിരാഗാന്ധി നടത്തിയത് എന്നുള്ളതായിരുന്നു ആ കോടതിയുടെ നിരീക്ഷണം. അതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധി എം പി സ്ഥാനം രാജിവെക്കണമെന്നും പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം എന്നടക്കം സമരരംഗത്തെത്തി. അങ്ങനെ സമരരംഗത്തെത്തിയ പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിന്റെ മുന്നണി പോരാളിയായി പ്രതിപക്ഷം സമര നായകനായി വന്ന വ്യക്തിയായിരുന്നു ജയപ്രകാശ് നാരായണൻ. ഗവൺമെന്റിനെതിരായിട്ട് സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും തൊഴിലാളികളും സർക്കാർ ജീവനക്കാരും എല്ലാവരും ഒന്നടങ്കം ഒരു വിപ്ലവത്തിന് ഇറങ്ങണമെന്നുള്ള ആശയമാണ് സമ്പൂർണ്ണ വിപ്ലവം, അല്ലെങ്കിൽ ടോട്ടൽ റെവല്യൂഷൻ എന്ന പദം കൊണ്ട് ജെ പി വ്യക്തമാക്കിയത്. ഈ ടോട്ടൽ റെവല്യൂഷനെ തുടർന്ന് ഭരണത്തെ നയിക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചതാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്ന മൂന്നാമത്തെ മെത്തേഡായിട്ടുള്ള ആഭ്യന്തര എമർജൻസി എന്ന് പറയുന്ന അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 352 പ്രകാരമാണ് ഈ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അന്നത്തെ രാഷ്ട്രപതിയുടെ പേരായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പദവിയിലേക്ക് അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഒന്നാമത്തെ ആളെ നമുക്ക് അറിയാം, ഡോക്ടർ സക്കീർ ഹുസൈൻ ആയിരുന്നു പദവിയിലേക്ക് അന്തരിച്ച ഒന്നാമത്തെ രാഷ്ട്രപതി. ഇദ്ദേഹം രണ്ടാമത്തെ രാഷ്ട്രപതിയാണ്, പദവിയിലേക്ക് അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ജയപ്രകാശ് നാരായണൻ ജനമനസ്സുകളിൽ അറിയപ്പെടുന്ന ഒരു പേരും, ആ പേര് മറ്റൊന്നുമല്ല ലോക് നായക്, അതായത് ജനങ്ങളുടെ നായകൻ, അല്ലെങ്കിൽ ജനങ്ങളുടെ നേതാവ് എന്ന പേരിലാണ് ജെ പി അറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഒട്ടനവധി കാലം ജയിൽവാസം അനുഭവിച്ച ജയപ്രകാശ് നാരായണന്റെ പ്രധാനപ്പെട്ട കൃതിയുടെ പേര് മറ്റൊന്നുമല്ല പ്രിസൺ ഡയറി എന്നാണ് ഇദ്ദേഹത്തിന്റെ കൃതിയുടെ പേര്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് നിർണായകമായ സ്വാധീനമുണ്ടായിരുന്ന കാലഘട്ടമാണ് നമ്മൾ ഈ പറഞ്ഞത്. 1934 രൂപീകരിക്കപ്പെട്ട ഈ പാർട്ടി 1979 വരെ ഇന്ത്യയുടെ രാഷ്ട്രീയഗതിയിൽ വളരെ നിർണായകമായ സ്വാധീനമുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. അതായത് ജയപ്രകാശ് നാരായണന്റെ മരണത്തോടുകൂടി 1979 ജയപ്രകാശ് നാരായണൻ നിര്യാതനാവുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ള പ്രസ്ഥാനം ഒരു നാഥരില്ലാത്ത പ്രസ്ഥാനമായി മാറുകയും എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുവാനുള്ള കഴിവും കാര്യപ്രാപ്തിയുമുള്ള നേതാക്കന്മാരുടെ അഭാവത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു ബദൽ മാർഗം എന്ന നിലയിൽ ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും തന്നെ കണ്ടിരുന്ന ഒരു പ്രസ്ഥാനമായ സോഷ്യലിസ്റ്റ് പാർട്ടി പല പല ഭാഗങ്ങളായി ശിഥിലമായി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ജയപ്രകാശ് നാരായണൻ എന്ന വ്യക്തിക്കും അദ്ദേഹത്തിന്റെ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ള പ്രസ്ഥാനത്തിനും ഇന്ത്യയുടെ സമരചരിത്രത്തിൽ ഉണ്ടായിരുന്ന നിർണായകമായ പ്രാധാന്യമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ വ്യക്തമാക്കിയത്. ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം, അതിനെ കാരണമായ സംഭവ വികാസങ്ങള്, രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികള്, ഇതിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട വനിതാ നേതാവ്, ഇവർ പങ്കെടുത്ത പ്രധാനപ്പെട്ട സമരങ്ങൾ, ജെ പി നൽകിയ ആഹ്വാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് മത്സര പരീക്ഷകളിൽ കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ ചോദ്യങ്ങൾ സ്വയം കണ്ടെത്തുവാൻ ശ്രമിക്കുക, അതനുസരിച്ച് പ്രത്യേകം ഒരു നോട്ട് തയ്യാറാക്കുക, എന്നിട്ട് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അതല്ലെങ്കിൽ സ്വയം ചോദ്യങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ സ്വയം ചോദ്യങ്ങൾ കണ്ടെത്തി പഠിക്കുന്ന ആളുകൾക്കാണ് മത്സര പരീക്ഷകളെ കീഴ്പ്പെടുത്തുവാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലായ ഭാസീസ് അക്കാദമിയിൽ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ പ്രോഗ്രാം അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മിഷൻ 75 ഡേയ്സിന്റെ 9-ാം ദിവസത്തെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഉഷ്മളമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.